ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഷോക്കടിക്കുന്ന വരികളാണ്. അത് മനസ്സിലാക്കാൻ തന്നെ കുറേയധികം സമയമെടുക്കും. ഇത് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളും ഇത് യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ് പേജിലൊക്കെ ടൈപ്പ് ചെയ്ത് കേൾക്കണം. ഇത് ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ആരാണ്? ഗ്രേറ്റ് അമേരിക്കൻ എസേയിസ്റ്റ്, ഒരു എഴുത്തുകാരനാണ്, പോയറ്റാണ്, ഫിലോസഫറാണ്, ചരിത്രകാരനാണ്, അമേരിക്കക്കാരനാണ്. ഹി മെറ്റ് റാൾഫ് വോൾഡോ എമർസൺ ആൻഡ് ഫോളോഡ് ട്രാൻസ്സെൻഡൻ്റലിസം. ഒരു വലിയ മെഡിറ്റേഷന്റെ അഗാധമായ പഠനത്തിന് പോയ ആളാണ് ഹെൻറി ഡേവിഡ് തോറോ. ട്രാൻസ്സെൻഡൻ്റൽ മെഡിറ്റേഷൻ, അത് ഈ വ്യക്തി പഠിച്ചത് റാൾഫ് വോൾഡോ എമേഴ്സൺ എന്ന വ്യക്തിയിൽ നിന്നാണ്. തോറോ വാസ് ഓൾസോ എ ഡിവോട്ട് അബോളിഷനിസ്റ്റ് ഹു കോൺസ്റ്റന്റ്ലി അറ്റാക്ഡ് ഫ്യൂഗിറ്റീവ് സ്ലേവ് ലോ. മനുഷ്യനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളെയൊക്കെ ശക്തമായിട്ട് എതിർത്ത വ്യക്തിയാണ് അദ്ദേഹം. ഹി റൂട്ട് വോളിയൂംസ് ഓഫ് ബുക്സ്, ആർട്ടിക്കിൾസ്, എസ്സേയ്സ്, ജേർണലിസ്റ്റ് ആൻഡ് പോയട്രി, ആൻഡ് ഈസ് റിമെമ്പേർഡ് ഫോർ ഹിസ് റൈറ്റിംഗ്സ് ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി. അനവധി അനവധി ലേഖനങ്ങളും കനപ്പെട്ടതായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒത്തിരി പേരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ഐക്കൺസ് സച്ച് ആസ് ടോൾസ്റ്റോയി, വില്യം ബട്ട്ലർ ഈസ്, ബെർണാർഡ് ഷോ, എമേഴ്സ് ഹെമിംഗ്വേ, വോൾട്ട് വെയ്റ്റ്മാൻ, മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ്, ജോൺ കെന്നഡി, ഇവരൊക്കെ ഈ ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന വ്യക്തി ഇവരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ബെർണാർഡ് ഷോയെയും, ലിയോ ടോൾസ്റ്റോയെയും, വില്യം ബട്ട്ലറെയും, ഹെമിംഗ്വേയെയും, വോൾട്ട്മാൻ, മഹാത്മാഗാന്ധിയും, മാർട്ടിൻ ലൂതർ കിങ്, ജോൺ കെന്നഡിയൊക്കെ അസാധാരണമായിട്ട് സ്വാധീനിച്ചൊരു വ്യക്തിയാണ് ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വരികൾ നമുക്ക് കേൾക്കാം. ഇൻ ദ മോർണിംഗ് ഐ ബാത്ത് മൈ ഇന്റലക്ട് ഇൻ ദി സ്റ്റുപ്പൻഡസ് ആൻഡ് കോസ്മോളജിക്കൽ ഫിലോസഫി ഓഫ് ഭഗവത്ഗീത. രാവിലെ എല്ലാ ദിവസവും അത്യത്ഭുതകരമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും തത്വശാസ്ത്രമായ ഭഗവത്ഗീത കൊണ്ട് എൻ്റെ തലച്ചോറിനെ, എൻ്റെ ബുദ്ധിയെ ഞാൻ സ്നാനം ചെയ്യിപ്പിക്കും. എല്ലാ ദിവസവും രാവിലെ അത്യത്ഭുതകരമായ പ്രപഞ്ചചിന്തയുടെ ആധാരമായ കോസ്മോഗണൽ ഫിലോസഫി ആയിട്ടുള്ള ഭഗവത്ഗീതയെ കൊണ്ട് ഞാൻ സ്നാനം ചെയ്യിപ്പിക്കും എല്ലാ ദിവസവും രാവിലെ. ആൻഡ് ഇൻ കമ്പാരിസൺ വിത്ത് വിച്ച് അവർ മോഡേൺ വേൾഡ് ആൻഡ് ഇറ്റ്സ് ലിറ്ററേച്ചർ സീം പ്യൂണി ആൻഡ് ട്രിവിയൽ. ഭഗവത്ഗീതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ അത്യന്ത ആധുനിക കാലഘട്ടത്തിലെ സാഹിത്യങ്ങളൊക്കെ കുട്ടിക്കഥകളെ പോലെ ഏറ്റവും ട്രിവിയലായിട്ട് ചീപ്പാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടിക്കഥകളെ പോലെ അല്ലെങ്കിൽ കുട്ടിപ്പുസ്തകങ്ങളെ പോലെ ട്രിവിയൽ, ഒരു വിലയും ഇല്ലാത്തതാണ് എന്നെനിക്ക് മനസ്സിലാവും. ഭഗവത്ഗീതയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാശ്ചാത്യ ലോകത്തെ പുസ്തകങ്ങളുടെ ലെവലാണ് അദ്ദേഹം പറയുന്നത്. വൺ സെന്റൻസ് ഓഫ് വേദാസ് ഈസ് വർത്ത് ദ സ്റ്റേറ്റ് ഓഫ് മസാച്യുസെറ്റ് മെനി ടൈംസ് ഓവർ. വേദത്തിലെ ഒരു വരി എടുത്താൽ മതി മസാച്യുസെറ്റ് എന്ന അമേരിക്കയിലെ സ്റ്റേറ്റിന്റെ മൊത്തം അറിവിനേക്കാൾ കൂടുതലാണ് അതിലുള്ളത്. വേദത്തിലെ ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മസാച്യുസെറ്റ്, അതിൽ എഴുതിയിരിക്കുന്ന അത്ര വലിയ അക്ഷരമാണെന്ന് നോക്കുക ചുവട്ടിൽ, സ്റ്റേറ്റ് ഓഫ് മസാച്യുസെറ്റ്, ആ മസാച്യുസെറ്റ് എന്ന സ്റ്റേറ്റിലെ മൊത്തം അറിവിനേക്കാൾ കൂടുതലാണ് വേദത്തിലെ ഒരു വരിയിലെ അറിവ്. ഇൻ ദ ഇന്ത്യൻ ഏൻഷ്യന്റ് സ്ക്രിപ്റ്റേഴ്സ് ദ ഐഡിയ ഓഫ് മാൻ ഈസ് ക്വയറ്റ്, ഇല്ലിമിറ്റബിൾ ആൻഡ് സപ്ലൈം. മനുഷ്യൻ എന്ന പ്രതിഭാസം ഭാരതത്തിലെ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം പരിധിക്കപ്പുറമാണ്, പരിധിയില്ലാത്തതാണ്, ഇല്ലിമിറ്റബിൾ. അതായത് അഹം ബ്രഹ്മാസ്മി തദ് ബ്രഹ്മ തോമസി, ഞാൻ ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനാണ്. ആസ് ഈസ് ദ മൈക്രോ കോസം സോ ഈസ് ദ മാക്രോ കോസം, ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ പ്രപഞ്ചത്തോട് ചേർത്തിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സംവിധാനം ഭാരതത്തിൽ മാത്രമാണത്. അതുകൊണ്ട് ഇൻ ദ ഏൻഷ്യന്റ് സ്ക്രിപ്റ്റേഴ്സ് ദ ഐഡിയ ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യൻ സ്ക്രിപ്റ്റേഴ്സ് ഇൻ ദി ഇന്ത്യൻ ഏൻഷ്യന്റ് സ്ക്രിപ്റ്റേഴ്സ് ദ ഐഡിയ ഓഫ് മാൻ ഈസ് ക്വൈറ്റ് ഇല്ലിമിറ്റബിൾ.
ആൻഡ് സബ്ലൈം. ഹീസ് അറ്റ് ലെങ്ത് ലോസ്റ്റ് ഇൻ ദ സുപ്രീം എൻടൈറ്റി ഹിംസെൽഫ്. ആ മനുഷ്യനെ വേദത്തിലും ബാക്കി ഗ്രന്ഥങ്ങളിലും കാണുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഭാഗമായിട്ടാണ്, പ്രപഞ്ചമായിട്ടാണ് മനുഷ്യനെ കാണുന്നത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി, അങ്ങനെയാണ് കാണുന്നത്. അടുത്ത അദ്ദേഹത്തിൻ്റെ വരികൾ, വെനെവർ ഐ ഹാവ് റെഡ് എനി പാർട്ട് ഓഫ് ദ വേദാസ് ഐ ഹാവ് ഫെൽറ്റ് ദാറ്റ് സം അണർത്ത്ലി ആൻഡ് അൺനോൺ ലൈറ്റ് ഇല്യൂമിനേറ്റഡ് ഇൻ മീ. ഞാൻ എപ്പോഴൊക്കെ വേദങ്ങൾ വായിച്ചോ അപ്പോഴെല്ലാം ഈ ഭൂമിക്കപ്പുറത്ത് ഉള്ള ഒരു അറിയാൻ പറ്റാത്ത അസാധാരണമായ പ്രകാശം എൻ്റെ അകത്ത് ജ്വലിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ വേദങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, വായിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം ഈ ഭൂമിയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നതിനേക്കാളേറെ ഒരു ചൈതന്യവും ഒരു പ്രകാശവും ഭൗമാതീതമായിട്ടുള്ള ഒരു ചൈതന്യത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇൻ ദ ഗ്രേറ്റർ ടീച്ചിങ് ഓഫ് ദി വേദാസ് ദർ ഈസ് നോ ടച്ച് ഓഫ് സെക്ടേറിയനിസം. വേദത്തിൽ ഒരിടത്തും മാനവരാശിയെ വിഭാഗീയതയിലേക്ക് പെടുത്തിയിട്ടില്ല. വിഭാഗീയത വേദത്തിൽ കാണാനേ സാധിക്കില്ല. മാനവരാശി എന്നല്ല, ഒന്നിനെയും വിഭജിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ഓഫ് ഓൾ ഏജസ്, അത് കാലാതീതമാണ്. ക്ലൈംസ് ആൻഡ് നാഷണലിസ്റ്റീസ് ക്ലൈംസ് ആൻഡ് നാഷണാലിറ്റീസ് ആൻഡ് ഈസ് ദ റോയൽ റോഡ് ഓഫ് ദി അറ്റൈൻമെന്റ് ഓഫ് ദ ഗ്രേറ്റ് നോളജ്. ഏത് ദേശവും ഏത് ദേശീയതയും ഏത് തരത്തിലുള്ള മാനവരാശിയുടെ വീക്ഷണങ്ങളും ആ അവസാനത്തെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വേദത്തിൻ്റെ അറിവിലേക്കുള്ള പ്രയാണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അത് റോയൽ റോഡാണ്, അവിടേക്കുള്ള പരമമായ അറിവിലേക്കുള്ള ഒരു റോയൽ റോഡാണ്. വെൻ ഐ ആം അറ്റ് ഇറ്റ് ഐ ഫീൽ ദാറ്റ് ഐ ആം അണ്ടർ ദ സ്പാങ്കിൾഡ് ഹെവൻസ് ഓഫ് എ സമ്മർ നൈറ്റ്. എപ്പോഴെല്ലാം ഞാൻ വേദങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുവോ, എപ്പോഴെല്ലാം ഞാൻ ആ വേദത്തിൻ്റെ തണലിലിരിക്കുന്നുവോ, ഐ ഫീൽ ദാറ്റ് ഐ ആം അണ്ടർ ദ സ്പാങ്കിൾഡ് ഹെവൻസ് ഓഫ് എ സമ്മർ നൈറ്റ്. നല്ല പാശ്ചാത്യ ലോകത്തിലെ ഇളം തണുപ്പും ഇളം ചൂടുമുള്ള ആ സമ്മർ രാത്രിയിൽ എങ്ങനെയാണോ യൂറോപ്പുള്ളത് അമേരിക്ക ഉള്ളത്, ആ തണുപ്പും ആ സുഖവും എനിക്ക് വേദത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴും വേദം പഠിക്കുമ്പോഴും എനിക്ക് ലഭിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വരികളൊക്കെ എഴുതണമെങ്കിൽ എത്ര അനുഭവം ഉണ്ടായിരിക്കണം അല്ലേ? ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് എഴുതിയിരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നു. 1817 മുതൽക്ക് 1862 വരെ കഷ്ടിച്ച് 40-45 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. 45 വയസ്സ് വരെ പോലും ജീവിച്ചിട്ടില്ല. പക്ഷെ ലോകത്തിലെ ഒത്തിരി വ്യക്തികളെ സ്വാധീനിച്ച ഹെൻറി ഡേവിഡ് തോറോയുടെ ഈ വരികൾ നിങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിക്കണം അല്ലേ? നമ്മുടെ നാടിനെക്കുറിച്ച് എന്ത് ഗംഭീരമായിട്ടാണ് ലോക ജനത വിവരിച്ചിരിക്കുന്നത്! ഈ കേരളത്തിലുള്ള കുറേ ബുദ്ധിജീവികൾക്ക് മാത്രമാണ് അവാർഡ് വാപസിയും അതുപോലെ നമ്മുടെ പൈതൃകം വരേണ്യ വർഗത്തിൻ്റെയും പിന്തിരിപ്പനും ഫാസിസവും ഒക്കെ ആയിട്ട് തോന്നുന്നത്. ഏതായാലും ഇവരുടെ കാലമൊക്കെ തീരുമ്പോൾ ഭാരതം വീണ്ടും പുനർജനിക്കും, തീർച്ചയാണ്. എന്നാലും ഇവരുടെ കാലം കഴിയുന്നത് നേരത്തെ തീരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട. പ്രകൃതി വേണ്ടത് ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മളൊന്നും ചെയ്യാൻ പോവേണ്ട.